ശിവഗിരി തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിനത്തിൽ നടന്ന തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജീവിത ശുദ്ധീകരണത്തിലുള്ള വേദിയാണ് ശിവഗിരി തീർത്ഥാടനമെന്നും ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്നിടത്താണ് ശിവഗിരി തീർത്ഥാടനം സഫലമാകുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിനത്തിൽ നടന്ന തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം, ആ ജീവിതം മുന്നോട്ട് വെച്ച സന്ദേശങ്ങൾ, ഇത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നിടത്തും ജീവിതത്തിൽ പകർത്തുന്നിടത്തുമാണ് ശിവഗിരി തീർത്ഥാടനം സഫലമാവുന്നത്. ഇവിടെ നാം കാണേണ്ടത് കേവലമൊരു ആചാരത്തിൻ്റെയോ ആഘോഷത്തിൻ്റെയോ തലത്തിലേക്ക് താണുപോകാതെ ജീവിതത്തെ, അതായത് വ്യക്തിജീവിതത്തെയും പൊതുജീവിതത്തെയും ശുദ്ധീകരിക്കാനും മെച്ചപ്പെട്ടതാക്കാനും ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഉപയോഗിക്കാനാവും. നാം ഇപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ വേദിയിലാണുള്ളത്. ഈ തീർത്ഥാടനം കൊണ്ട് ഗുരു എന്താണ് ഉദ്ദേശിച്ചത്, അത് സ്വാഗതപ്രസംഗത്തിൽ ഒരു ഭാഗം പറഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇത് നമുക്ക് ആദ്യം മനസ്സിലാക്കാനാവണം. അത് മനസ്സിലാക്കാൻ ആശ്രയിക്കേണ്ടത് മറ്റാരെങ്കിലും അതേക്കുറിച്ച് പറയുന്നതല്ല, ഗുരു അതിനെക്കുറിച്ച് പറഞ്ഞതിനെ തന്നെയാണ്. ഗുരു പലപ്പോഴായി പല കാര്യങ്ങൾ മനുഷ്യർക്കാകെ പ്രയോജനപ്പെടും വിധം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 1103 ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. ഗുരു കോട്ടയത്തെ നാഗമ്പടം ശിവക്ഷേത്രത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് രണ്ട് പ്രമുഖരുടെ നേതൃത്വത്തിൽ കുറേ ഭക്തജനങ്ങൾ ഗുരുവിനെ ചെന്ന് കണ്ടത്. അതിലെ പ്രമുഖരിൽ ഒരാൾ ടി കെ കിട്ടൻ റൈറ്റർ, മറ്റൊരാൾ ശ്രീ വല്ലഭശ്ശേരിൽ ഗോവിന്ദൻ വൈദ്യൻ. ഇതിൽ കിട്ടൻ റൈറ്ററാണ് ശിവഗിരി തീർത്ഥാടനമെന്ന ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചത്. ഗുരു റൈറ്ററുടെ താല്പര്യപ്രകാരം അത് അംഗീകരിക്കുകയായിരുന്നു. ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനായി, സഹകരണ സാംസ്കാരിക വകുപ്പ് മന്ത്രി വി എൻ വാസവൻ, എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. എം പി അടൂർ പ്രകാശ്, എം എൽ എ രമേശ് ചെന്നിത്തല, അഡ്വക്കേറ്റ് ജോയ് എം എൽ എ, നഗരസഭാ ചെയർമാൻ കെ എം ലാജി, മുരളിയ ഫൌണ്ടേഷൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കെ മുരളീധരൻ, ശിവഗിരി മഠത്തിലെ സന്യാസി വര്യന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. എച്ച് പി ന്യൂസ്, വർക്കല.